വരാ അഭിഷേട്ട. ആ വരണു വരണു. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ രാഗേഷേട്ടാ, ഇവിടേക്ക് അത്ര വലിയ കാറൊന്നും കേറൂല, ബൈക്കിന് വന്ന ആദ്യായിരുന്നു. ഗ്രാമപ്രദേശല്ലേ രാഗേഷേട്ടാ. ഈ ചൊവ്വാദോഷം കാരണമാണ് ഈ പട്ടിക്കാട്ടിന്ന് എനിക്ക് കല്യാണം കഴിക്കേണ്ടി വന്നു. എത്ര എത്ര ടൗണിലെ പെണ്ണുങ്ങളുടെ ആലോചനകൾ വന്ന അവസാനം കിട്ടിയതാ. എന്താട്ടാ? ഒന്നുമില്ല, പന്നി. അമ്മേ അച്ഛ അവളുടെ അടുക്കളയിലുണ്ട്, നീ അങ്ങോട്ട് ചെയ്യല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട്? മോളെ അവിടുത്തെ അമ്മ എങ്ങനെയുണ്ട്? ഓ എന്ത് പറയാനാണ് അമ്മ, ഒരു മണിക്കൂസത്തെ സാധനമാണ്. 8-9 മണിയാകുമ്പോഴേ എണീക്കണം, അത് പിന്നെ പോട്ടെ എന്ന് നോക്കാം. എണീറ്റ ഉടനെ തന്നെ അടുക്കള വയസ്സ് വന്ന് ഇതേപോലെ പുറത്തേക്ക് നോക്കുമ്പോ പാടവും പറമ്പൊക്കെ ഉള്ളത്. അപ്പൊ അവിടെ ഇങ്ങനെ നോക്കി വടി വിഴിഞ്ഞ പോലെ ഇങ്ങനെ നിക്കും. ഞാൻ ചെല്ലുന്നതിന് മുമ്പ് അച്ഛനായിരുന്നു അവിടുത്തെ പണിയൊക്കെ ചെയ്തിരുന്നത്. ഇപ്പൊ അതെല്ലാം കൂടി എന്റെ തലയിലായി. ഭയങ്കര സ്ലോ ആണ് അമ്മ. ഒന്നെടുത്ത് ഇപ്പുറത്തോട്ട് വെച്ച്, അതെടുത്ത് അപ്പുറത്തോട്ട് വെച്ച്, എന്റെ തീമ അരമണിക്കൂറെങ്കിലും വേണം ഒരു ചായ എങ്കിലും നടത്തിക്കണം. നീ ഇവിടെ ഒരില പോലും മറിച്ചിടൂലായിരുന്നല്ല, അപ്പൊ അതിന് കിട്ടിയാന്ന് ഓർത്താ മതി. ഓ ഇല മറിച്ചിട്ടത് എന്ത് കാര്യം? തറക്കുത്തരം ഇവിടെ പറയുന്ന പോലെ അവിടെ പോയിട്ട് പറഞ്ഞാലേ അവരുടെ കൈ നിന്റെ കവളത്തിരിക്കും, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ അവൻ എങ്ങനെയാണ്, സ്നേഹമുണ്ട് അതിനോട്? ഓ അത് അതിനേക്കാളും വലിയ സാധനം. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞില്ലേ, ഇതുവരെ എന്നോടൊന്നും മിണ്ടിയിട്ട് കൂടിയില്ല മര്യാദക്ക്. രാഗേശ്വരൻ എന്തോ ചതുർത്തി കാണുന്ന പോലെ എന്നെ കാണുമ്പോ. എന്റെ പേരും കൂടി ഒന്നും വിളിക്കാറില്ല. എന്നോട്ട് ഇഷ്ടമല്ലാതെ അമ്മ കല്യാണം കഴിച്ചത്. എടി അത് പിന്നെ അവന്റെ അമ്മയുടെ ഒറ്റ നിർബന്ധത്തിലല്ലേ കല്യാണം കഴിച്ചത്. പൊരുത്തപ്പെട്ട് വരാൻ കുറച്ച് സമയമൊക്കെ പിടിക്കും, പിന്നെ കൊറേയൊക്കെ നിന്റെ മിടുക്ക് പോലെ ഇരിക്കും കേട്ടാ. എനിക്ക് പിന്നെ നേരിട്ട് അങ്ങോട്ട് പറയാൻ പറ്റും അവനോട്. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അമ്മയല്ലേ ഞാൻ, അപ്പൊ നിന്റെ സൈഡ് പിടിക്കണമെന്ന് പറയും. പിന്നെ ചൊവ്വാദോഷമൊക്കെ ആയതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനത്തെ ഒരു ബന്ധത്തിന് കൈ കോർക്കേണ്ട വന്നത്. ഇനിയിപ്പൊ എല്ലാം ശരിയാവും എന്ന് പ്രാർത്ഥിക്കാം. ദൈവം എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ നാളെയല്ലേ പോകുള്ളൂ? ഇല്ല ഇല്ല, ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങും. ഇവിടെ അടുത്തൊരു കല്യാണം ഉണ്ടായിരുന്നു, അപ്പൊ ഒന്ന് കയറിയിട്ട് വന്ന് വിചാരിച്ച് വന്നാണ്. ഇപ്പൊ തന്നെ ഇറങ്ങും. അയ്യോ അതെന്ത് പോക്കാണ് മോനെ, വന്ന് കേറിയപ്പോഴേക്കും പോണെന്ന് പറഞ്ഞാ എങ്ങനെയാണ്? അതച്ചാ രാഗേഷേട്ടന്റെ ഫ്രണ്ടും വൈഫും വരുന്നുണ്ട്, അവരാണെങ്കിൽ കല്യാണത്തിന് വന്നില്ലായിരുന്നേ, ആലപ്പുഴയെന്ന് ഞങ്ങളെ കാണാൻ വരുന്നേന്ന്. അതാണ് വേഗം പോണെന്ന് ചേട്ടൻ പറഞ്ഞത്. എടി ഇതൊന്ന് കൂട്ടുകാരികൾ ഗിഫ്റ്റ് തന്ന സാരിയാണടി. ആ ഇതാണ്. ആ ഇതിന്റെ ബ്ലൗസ് അല്ലേ സൂമി എന്ന് തയ്ച്ചു തന്നത്? ആ നന്നായിട്ടുണ്ട്. ഇവിടെ ആരുല്ലേ? ആ ഉണ്ട്, ഇങ്ങോട്ട് കേറിപ്പോരെ, ഇവിടെ കുറച്ച് വിരുന്നാരൊക്കെ ഉണ്ട്. കൊറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. എന്തൂടാ മോനെ, ഇത് തങ്കച്ചേച്ചി, ഞങ്ങളുടെ അയൽവാസിയാണ്. ഞങ്ങള് ഒരു കുടുംബം പോലെ കഴിയണവരാണ്. തങ്ക ചേച്ചിയാണെങ്കിൽ മോളുടെ കല്യാണത്തിന് വന്നില്ല, കാരണം അന്ന് ചേച്ചിയുടെ ഭർത്താവിന്റെ അനിയൻ മരിച്ച്, അത് രാവിലെ എന്നെ അങ്ങോട്ട് പോയി. അല്ലെങ്കിൽ കല്യാണത്തിന് മുൻപന്തിയിൽ നിൽക്കേണ്ട ആളാണ്.
അന്ന് വിരുന്ന് പോക്കിനും വന്നില്ല. അതെന്തായിരുന്നു തങ്ങ ചേച്ചി വരാഞ്ഞ? ആ അന്നായിരുന്നില്ല ഇതിന്റെ ചെറുതിന്റെ നൂലിട്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയി, വയനാടാണ് ഇന്റെ അമ്മയുടെ വീട്. അപ്പൊ അങ്ങോട്ട് പോയി പിന്നെ ഫോട്ടോയിൽ കണ്ടായിരുന്നു മോന. പക്ഷെ ഫോട്ടോയിൽ കണ്ട പോലെ ഇല്ലല്ല, അതിനകത്ത് നല്ല വെളുപ്പായിരുന്നല്ലേ. ഇതിപ്പൊ കറത്ത് കരിക്കട്ടെ പോലെ ഇരിക്കണല്ല. മുടി ഭയങ്കര കുറവാണല്ലേ. ഫോട്ടോയിൽ കണ്ടപ്പോ ഞാൻ വിചാരിച്ചാൽ കുത്തി മുടിയാന്നാ വിചാരിച്ചത്. ഇത് മുടി കുറവാണല്ല, കഷണ്ടി വരാനുള്ള ചാൻസ് ഉണ്ട്. ഓ പിന്നെ ഈ 34-ാമത്തെ വയസ്സിൽ കഷണ്ടി വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അല്ലേ. പ്ലസ് ടു വരെ, അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു കോഴ്സ് പഠിച്ചു. ആ ഇപ്പൊ എല്ലാരും പറയണല്ലേ കോഴ്സ് പ്ലസ് ടു അത് മതി. അതൊക്കെ നമ്മടെ ചിന്നുകുട്ടി പി ജി കഴിഞ്ഞ് അതും എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റാങ്ക് ഉണ്ടായിരുന്നു. പഠിക്കാൻ ഇതുപോലെ ഒരു മിടുക്കി ഈ നാട്ടില് വേറെ ഇല്ല. പിന്നെ സ്വഭാവം അത് പിന്നെ പറയണ്ടല്ല. ഇത്രയൊക്കെ സൽസ്വഭാവി ആയൊരു മോളെ കിട്ടിയത് മോന്റെ ഭാഗ്യം. ഈ പഞ്ചായത്തിൽ കാണൂല ഇങ്ങനെ ഒരു നല്ല കൊച്ചി. എല്ലാരോടുള്ള പെരുമാറ്റം സ്നേഹം അതിനാണ് മാർക്ക് കൊടുക്കേണ്ടത്. ആ എനിക്കൊരു മോനെങ്ങാണ്ടായിരുന്നെങ്കിലേ ഞാൻ ഇവളെ കൊണ്ട് അവനെ കല്യാണം കഴിപ്പിച്ചേനെ. കാരണം അത്രക്ക് ഇഷ്ടമാണ് എനിക്ക് എന്റെ മോളാ. എന്റെ മോളെന്നാണ് ഞാൻ എപ്പോഴും പറയണത്. ദേ ഇതിനെ പോലെ ഞാൻ ഇവളെ പോലെ കണ്ടുപഠിക്കണം എന്നാ പറയണത്. ഇവളെ പോലെ സുന്ദരിയല്ലേ നോക്കിയേ അല്ലേ. പിന്നെ ഒരു ചൊവ്വാദോഷം അതാണ് ഈ ബന്ധത്തിന് വരെ ഇവര് സമ്മതിച്ചത്. അല്ലെങ്കിൽ സ്വപ്നത്തിൽ പോലും മോന് ഈ ബന്ധം കിട്ടുമോ? ആ അതിപ്പോ എന്തൊക്കെ പറഞ്ഞാലും തങ്ക ചേച്ചി എല്ലാരും തലയിൽ വിളിച്ചോതന്നെ നടക്കുള്ളൂ. കാര്യങ്ങൾ കണ്ടു പറ്റൂല്ല, തലവരെ തൂത്താ പോവോ? ആ അതും ശരിയാണ് ചേട്ടാ. ദേ എന്റെ കൊച്ചു പോലാണെങ്കി ഇപ്പൊ പുതിയ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. ഏത് പാട്ടാടിയത്? ചന്ദ്രകാളാപം. ചേട്ടനെ പാടിക്കൊടുത്തേ, പാടിക്കൊടുക്ക്. പൊറിയും തീരം ഹിമനാഗര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി ഇനിക്കിനിയൊരു ജന്മം കൂടി. ഒരു മിനിറ്റ്. ഹലോ 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 കട്ടായ ശരിയാ അവര് പറഞ്ഞത്. ഞാൻ ഇത്ര നാൾ എന്റെ നല്ലത് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. എന്റെ മോശവശങ്ങൾ ഒരാൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അവളെ പോലെ ഒരു പെണ്ണെ കിട്ടിയത് തന്നെയാണ് എന്റെ ഭാഗ്യം. ഇനി അവളെ വെറുപ്പിക്കരുത്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെ ജീവിച്ചു തുടങ്ങണം. എനിക്കും ചൊവ്വാദോഷം ഉള്ളത് കൊണ്ടല്ലേ അവളെ തന്നെ എനിക്ക് കിട്ടിയത്. എല്ലാത്തിനും അവളോട് മാപ്പി വയ്ക്കണം. ചിന്നുട്ടി മോളെ നമുക്കെന്നാ ഇറങ്ങിയല്ല. അച്ഛാ ഞങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നിക്കാൻ വരാം കേട്ടാ. ആ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ മോനെ. അമ്മേ ഇറങ്ങട്ടെ. ശരി മക്കളെ പോയിട്ട് വാ. ശരി അച്ഛ ഇറങ്ങട്ടെ. അമ്മ പോട്ടെ. ഓ ഓക്കെ. അമ്മേ തങ്ക ചേച്ചി താങ്ക് യു ട്ടോ. ചെല്ലു ചെല്ലു. എന്നാലും എന്റെ തങ്ക ചേച്ചി പുലി പോലെ വന്നവനെ എലി പോലെ ആക്കി വിട്ടില്ലേ. ഓ നിങ്ങളാള് കൊള്ളാട്ടാ.
അത് പിന്നെ നമ്മുടെ കൊച്ചി എന്തേലും വിഷമം വന്ന് പറഞ്ഞാല് അത് ശരിയായി കൊടുക്കേണ്ട നമ്മുടെ കടമയല്ലേ. ആ ഇവനെ ഒന്ന് ചീത്ത പറഞ്ഞാൽ നന്നാവുന്ന ജാതിയല്ല. ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് അതാണ് അവനെ പൊല്ലവർക്ക് കേൾക്കുള്ളൂ. അവന്റെ തന്നെ കുറ്റങ്ങൾ അവന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ അവനത് മനസ്സിലായി. ഇനി നമ്മുടെ കൊച്ചിനെ അവൻ പൊന്നുപോലെ നോക്കിക്കോളും. ഓ എന്നാൽ അവൾ ഈ കാര്യം വിളിച്ച് എന്നോട് പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്യും ദൈവമേ? അച്ഛനോട് പറയാൻ പറ്റും, അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ, എനിക്ക് അതിന്റെ വിഷമത്തിൽ എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നമ്മുടെ തങ്ക ചേച്ചിയോട് എനിക്കത് പറയാൻ തോന്നിയത്. ഇപ്പൊ എല്ലാം കലങ്ങി തെളിഞ്ഞില്ലേ. അവന് മനസ്സിലായി അവന്റെ കുറവുകളൊക്കെ. അതല്ലേ മോളെ ചിന്നൂട്ടി എന്നും പറഞ്ഞ് വിളിച്ചിട്ട് പോയത്. ആ കൊക്കത്ര കുളങ്ങണ്ടാണ് ഈ തങ്ക ചേച്ചി. ഇതുപോലുള്ള നിങ്ങളെ രണ്ട് പാത്രത്തിലാക്കാനും അല്ല ഒരു പാത്രത്തിലാക്കാനും തങ്ക ചേച്ചി മിടുക്കിയാണ്. തങ്ക ചേച്ചി സൂപ്പറാണ് കേട്ടോ.